ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് ശേഖരിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ. മൊബൈൽ നമ്പർ നൽകിയാലേ സാധനങ്ങൾ നൽകൂ എന്ന നിബന്ധന പാടില്ല. നിർബന്ധമായി മൊബൈൽ ഫോൺ നമ്പറുകൾ ശേഖരിക്കുന്നത് ഉപഭോക്താക്കളുടെ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ ചേർന്ന് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതെല്ലാ സ്ഥാപനങ്ങൾക്കും കർശനമായി പിന്തുടരേണ്ടി വരും എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ് പ്രവിത. ഇത് രാജ്യത്താകമാനം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. ഉപഭോക്താക്കൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെത്തുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, ശേഷം മറ്റ് പല സന്ദേശങ്ങൾ നൽകാനും അല്ലെങ്കിൽ മറ്റ് പല ക്യാമ്പയിനുകൾക്കും ഒക്കെ ഈ നമ്പറുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർശനമായിട്ട് വിലക്കുന്നത്. ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് അവരുടെ ഫോൺ നമ്പർ നൽകേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അത്തരത്തിൽ നൽകേണ്ട. അങ്ങനെ ഒരു സ്ഥാപനം ഈ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുന്നത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന്റെ പരിധിയിൽ ഇത് വരുമെന്നും ഏതെങ്കിലും ഒരു സ്ഥാപനം ആ വിധത്തിൽ ഫോൺ നമ്പർ നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങിയാൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസായി കണക്കാക്കുമെന്നും ഫോൺ നമ്പർ മറ്റാർക്കെങ്കിലും കൈമാറിയെന്ന പരാതി ഉപഭോക്താവ് ഉന്നയിക്കുകയാണെങ്കിൽ അത് സ്വകാര്യതയുടെ ലംഘനമായി കണക്കാക്കും, ഐ ടി ആക്ട് പ്രകാരം കണക്കാക്കും എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉപഭോക്തൃ സമിതികൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ശരി, ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.